والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته അപ്പോ ഇന്ന് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനമാണ് അല്ലേ. അപ്പൊ ഈ ഒരു ദിനത്തെയും ഈ ഒരു ദിനത്തിലും നമുക്ക് ഓൺലൈനിലൂടെ തന്നെ കാണാം. അപ്പോ ഈ ഒരു ഡിസംബർ 18 നമുക്ക് നല്ലതുപോലെ അഭിമാനിക്കല്ലേ. ഒന്നാമതായി തന്നെ അറബിക് ഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് നമ്മുടെ വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതിലുടനീളം അറബിക് അക്ഷരങ്ങൾ തന്നെയാണ്, മറ്റൊരു ഭാഷയിലെ അക്ഷരങ്ങളോ വാക്കുകളോ അതിലോട്ട് ചേർത്തിട്ടില്ല, ചേർക്കുകയുമില്ല. അതുപോലെ തന്നെ 28 രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അറബിക് ഭാഷ. 30 കോടി ജനതയുടെ മാതൃഭാഷയാണ് അറബിക് ഭാഷ. 128 കോടി ജനതയുടെ മതഭാഷയാണ് അറബിക് ഭാഷ. യുഎന്നിന്റെ അംഗീകൃതം ലഭിച്ച ഭാഷയും കൂടിയാണ് അറബിക് ഭാഷ. അതുപോലെ തന്നെ യുനെസ്കോയുടെയും അംഗീകൃതം ലഭിച്ച ഭാഷയാണ് അറബിക്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ലോകത്തിൽ തന്നെ സജീവമായി നിലനിൽക്കുന്ന ഒരു പ്രാചീന സെമറ്റിക് ഭാഷയാണ് അറബിക് ഭാഷ. ഇതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം നമുക്കതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ നോക്കിയാൽ മതി. അതിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഇഖ്റാ ബിസ്മി, അതും അറബിയിലാണ്. അതിനുശേഷം മൊത്തത്തിൽ ഖുർആനിലുള്ളത് 114 സൂറത്തുകളാണ്, അതെല്ലാം അറബിയിൽ തന്നെയാണ്. അതിനെ വെച്ചിട്ട് ഇതുവരെയായിട്ട് അതിലൊരു തെറ്റും വരുത്തിയിട്ടില്ല, ഇനി വരുത്തുകയുമില്ല. നമ്മൾ അറബി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ അതിൽ അഭിമാനിക്കണം, ബഹുമാനിക്കണം അറബി ഭാഷയെ. അതിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മൾ കേൾപ്പിക്കുന്നത് അറബിയാണ്, അതായത് വാങ്കും ഇക്കാമത്തും. നമ്മൾ ഈമാം കാര്യവും ഇസ്ലാം കാര്യവും കൈകാര്യം ചെയ്യുന്നു. ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തേത് ഷഹാദത്ത് കലിമ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നിങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. ഇത് നമ്മൾ മലയാളത്തിൽ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അറബി തന്നെ പറയുന്നതാണ്. അപ്പോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു ദിനത്തില് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, സ്വർഗത്തിന്റെ അവകാശികളാക്കി തരുകയും ചെയ്യണമേ. ആമീൻ. ഇത് നമുക്ക് അറബിയിലൊന്ന് പറഞ്ഞു നോക്കിയാലോ, കാരണം മലയാളത്തിനേക്കാട്ടിലും ഏറ്റവും നല്ലത് അറബിയിലാണ്. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ ഔദു ബിക മിനന്നാർ. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ തീർത്തും പതിവാക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം അള്ളാഹു ഒരിക്കലും തരാതിരിക്കില്ല. അപ്പോ ഇനിയും കാണാമെന്ന പ്രതീക്ഷകളെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.